So, we have cycloid of rolling circle. 25 mm radius la rolling circle da cycloid. Cycloid is a curve, curve generated by a point on the circumference of a circle. The circle da circumference la oru edengil oru point generate cheyina oru path. Appa rolling circle aanu nammal cycloid aanu varaikkan povunnathu. Appa adin aadyam nammal 25 mm radius la circle varaikku ini adinte perimeter kandupidikkanam. Circle inte perimeter equal to 2 pi r aanu namukku ariyam. Appa 2 pi r 2 into 3.14 into radius equal to 25 mm multiply cheytha 157 mm kittum. Appa circle inte center inne 157 mm ilulla oru line varaikka. Okay, circle inte center eduthitte 157 mm ile line varaikka. Appa ningal mini drafter upayogichu varaikkunna samayathu കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. സ്കെയിൽ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈന് ചെറുതായിട്ട് താഴ്ന്നു പോകുക എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനെ ആദ്യം 2-4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു ഇനീഷ്യലി. ഇനി എന്ത് ചെയ്യണം, ഒരു പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ആ സെൻറ്റർ പോയിന്റിൽ വെച്ച ശേഷം നമുക്ക് 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ആൻഡ് 180. അപ്പോൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യാം. 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, ഈ സൈക്ലോയിഡിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്സിലൊക്കെ, എന്ന് വെച്ചാൽ മൂവിങ് റോളിങ് പാർട്സിൻ്റെ ഒക്കെ ഏരിയയിലാണ് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെ സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം 1, 2, 3, 4 എന്നങ്ങനെ നെയിം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് സർക്കിളിൻ്റെ ലോവർ പോർഷനില ഇപ്പോൾ വരച്ചില്ലേ ഒരു 157 mm ലൈന് തന്നെ ഒന്നുകൂടെ വരയ്ക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്നൊരു ലൈന് വരച്ചില്ലേ, അതുപോലെ സർക്കിളിൻ്റെ താഴെ നിന്നും ഒരു ലൈന് വരയ്ക്കുക 157 mm. ഈ ഇപ്പോൾ വരച്ച ലൈനിനെ 157 mm താഴെ വരച്ച ലൈനിനെ നമ്മൾ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, അതുപോലെ ഈ ലൈനിനെയും 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം ലൈൻ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒരു ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക, അതിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഒരു 0.5 mm എങ്ങനെ എടുത്തിട്ട് വരയ്ക്കുക, സോറി 5 mm എങ്ങനെ എടുത്തിട്ട് വരയ്ക്കുക. അതിനുശേഷം 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മളെ 157 mm പെരിമീറ്ററുള്ള ആ ലൈന് തന്നെ താഴെ സർക്കിളിൻ്റെ വരച്ചില്ലേ 157 mm ലൈനിനെയാണ് കേട്ടോ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തത്, മനസ്സിലായില്ലേ. ഇനി അതിനെ നമുക്ക് സർക്കിളിന് നെയിം ചെയ്ത പോലെ തന്നെ ഇവിടെ നെയിം ചെയ്യാം. 1-2-3-4- അങ്ങനെ നെയിം ചെയ്യാം. നമുക്ക് സർക്കിളിന് നമ്മൾ 1, 2, 3, 4 എന്ന് നെയിം ചെയ്തു, അതുപോലെ ഇവിടെ 1-2-3- അങ്ങനെ 12- വരെ നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മനസ്സിലായല്ലോ. ഇപ്പോൾ സർക്കിൾ വരയ്ക്കുക, 25 mm റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക, അതിനുശേഷം 157 mm പെരിമീറ്ററുള്ള ലൈന് വരച്ചു, സെൻറ്ററിൽ നിന്ന് വരച്ചു, താഴെ വരച്ചു, അതിനെ 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഡിവൈഡ് ചെയ്ത ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 1-ൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, 2-ന്ന് വരയ്ക്കുക, അങ്ങനെ എല്ലാത്തിനും പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ മിനി ഡ്രാഫ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്, മിനി ഡ്രാഫ്റ്റർ കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോകില്ല, കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുക കേട്ടോ ഓരോ ലൈനൊന്നും. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റ്സ് ഇല്ലേ, ഇപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്ത 1-ഉം 11-ഉം ആയിരിക്കും. 1-ഉം അങ്ങനെ ഓരോ പോയിൻറ്റ്സും പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുക.
1 10 ഉം 2 9 ഉം മനസ്സിലായില്ലേ 3 8 അല്ല 3 7 4 8 അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 12 എന്ന് പറഞ്ഞ പോയിന്റ് ആ 12 എന്ന് പറഞ്ഞ പോയിന്റിന് നമുക്ക് ഒരു പി സീറോ എന്ന് പേര് കൊടുക്കാം. ആ പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു സൈക്ലോയിഡ് ആണ്, നമ്മൾ ആ പോയിന്റ് മൂവ് ചെയ്യുന്ന പാത്താണ് നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോയിന്റാണ് പി സീറോ, 12 എന്ന് പറഞ്ഞ പോയിന്റിനെ പി സീറോ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ പോയിന്റ് ഉണ്ടാക്കിയെടുക്കുന്ന പാത്ത് ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പാത്താണ് നമ്മൾ വരയ്ക്കുന്നത്. സർക്കിൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന പാത്ത് ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വരച്ച പെർപ്പെൻഡിക്കുലർ അല്ലേ. അപ്പോൾ പെർപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന പോയിന്റ് സെൻറ്ററിൽ നിന്നും മൂവ് ചെയ്ത പോയിന്റ് എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലോട്ട് പോകുമ്പോൾ സെൻറ്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ്, അപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടുമല്ലേ. ആ പോയിന്റ് എടുത്തിട്ട് 1 എന്ന് പോയ ലൈനിനെ കട്ട് ചെയ്യുക. അതുപോലെ 3 നീങ്ങിയ സെൻറ്റർ എടുത്തിട്ട് 3 എന്ന് പോയ ലൈനിനെ കട്ട് ചെയ്യുക. ഇനി ഇതുപോലെ 4 എന്ന് ടോപ്പിലേക്ക് പോവുക, എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് വരുന്ന ലൈനിൽ കോമ്പസ് വെക്കുക. അത് കഴിഞ്ഞ് 4-ൽ നിന്നും പോകുന്ന സ്ട്രെയിറ്റ് ലൈനിനെ കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോന്നും ചെയ്യുക. 1-ന്ന് മുകളിലേക്ക് പോവുക, എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് വരുന്ന ലൈൻ പോയിന്റിൽ കോമ്പസ് വെക്കുക, എന്നിട്ട് 1-ഉം 10-ഉം കണക്ട് ചെയ്ത് 1-ഉം 11-ഉം കണക്ട് ചെയ്ത് വരച്ച് ആ ഒരു ലൈനിൽ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുക. അതുപോലെ ഓരോന്നിലും കട്ട് ചെയ്യുക. ഓക്കെ, 5-ന്ന് പോകുന്ന ലൈനിൽ 5 സെൻറ്ററാക്കിക്കൊണ്ട് കട്ട് ചെയ്യുക. സിക്സ് എന്ന് പറഞ്ഞ ലൈന് കട്ട് ചെയ്യുക, P6 എന്ന് പേര് കൊടുക്കുക. ഓരോന്നിനും പേര് കൊടുക്കുക കേട്ടോ. P1 P2 P3 P4 P5 P6 വരെ പേര് കൊടുത്തു. 7 എന്ന് പോകുന്ന ലൈന് P7 കട്ട് ചെയ്യുക, അത് P7 എന്ന് പേര് കൊടുക്കുക. ഇനി 8 സെൻറ്റർ ഇങ്ങോട്ട് നീങ്ങി, 8-ന്ന് സെൻറ്റർ എടുത്തു. ഇനി 8-ഉം 4-ഉം കണക്ട് ചെയ്ത് പോകുന്ന ലൈന്, അപ്പോൾ സെയിം ലൈൻ 4-ൽ ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, 8-ലേക്ക് പോകുമ്പോൾ 8-ന്ന് കട്ട് ചെയ്യുക. 8-ഉം 4-ഉം ഒരേ ലൈൻസ് ആണല്ലോ. ഇനി 9-ഉം അതുപോലെ തന്നെ 9-ഉം 3-ഉം സെയിം ലൈൻസ് ആണ്, അപ്പം അതിന് P9 പേര് കൊടുത്തു. ഇനി 10 ഇങ്ങോട്ട് മൂവ് ചെയ്തു, 10-ൻ്റെ സെൻറ്റർ എടുക്കുക, 10-ൽ നിന്നും പോകുന്ന ലൈനിനെ സ്ട്രെയിറ്റ് ലൈനിനെ കട്ട് ചെയ്യുക. 11-ൽ നിന്ന് പോകുന്ന ലൈനിനെ കട്ട് ചെയ്യുക, P11. 12 എന്ന് പറഞ്ഞാൽ P12 അത് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ. പെർപ്പെൻഡിക്കുലർസ് വരച്ചിട്ട് ആ പോയിന്റ് ടച്ച് ചെയ്ത് സെൻറ്ററിൽ നിന്ന് മൂവ് ചെയ്ത് നിൽക്കുന്ന ആ പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ പ്ലോട്ട് ചെയ്യുക. ആ പോയിന്റിൽ കോമ്പസ് വെക്കുക, അതിനുശേഷം ആ സ്ട്രെയിറ്റ് ലൈൻസ് ഓരോ പോയിന്റിലും കട്ട് ചെയ്യുക. ആ പോയിന്റ്സ് ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ, എന്താ പറയുക, ഒരു സ്മൂത്ത് കർവായിട്ട് ജോയിൻ ചെയ്യുക. ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. ഇതാണ്, ഇങ്ങനെയാണ് സൈക്ലോയിഡ് വരയ്ക്കുന്നത്. ജസ്റ്റ് ഒരു സാമ്പിൾ പിക്ചറാണ്.